മനസ്സ് കയറി. മിസ്സേ നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആ മിസ്സേ, വേറെ ആരുമില്ല മിസ്സേ. മോർണിംഗ് ടു ഓൾ. Last class we studied about the what is market. Market. Weekly market. Okay. Weekly market. Now. Shall I take my textbook? Am I audible now? Yes, miss, full voice. Okay. Lesson. Seven. Chapter seven. Seven. Markets around us. Lesson. Markets around. മിസ് അത് ഡൗൺലോഡ് ചെയ്തില്ലേ? എന്തോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വസുദേവ്. ഒരു ദിവസത്തേക്കും കൂടെ ഉള്ളൂ, പിന്നെ എത്ര ഡൗൺലോഡ് ചെയ്യുന്ന? ഡൗൺലോഡ് ചെയ്തില്ലട. ഡൗൺലോഡ് ചെയ്ത് സ്പേസ് കളയുന്നില്ല. സെവൻ മാർക്കറ്റ് ഉണ്ടോ? ഇന്നും കൂടെ അല്ലേ ഉള്ളൂ മിസ്, ബാക്കി ഓഫ്ലൈൻ. ഓഫ്ലൈൻ ആണെങ്കിലും ടെക്സ്റ്റ് ഇല്ലല്ലോ, അപ്പൊ പി ഡി എഫ് ആണ് വേണ്ടത്. അത് നമ്മുടെ അറിയില്ല, ടെക്സ്റ്റ് എടുക്കാലോ. ഓക്കെ, മാർക്കറ്റ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓൾറെഡി വി ലേൺഡ് അബൌട്ട് വീക്ക്ലി മാർക്കറ്റ്. നൗ നെക്സ്റ്റ് ടോപ്പിക്, ഷോപ്പ് ഇൻ ദ നെയ്ബർഹുഡ്. ഷോപ്പ് ഇൻ ദ നെയ്ബർഹുഡ്. We have seen that the weekly markets open aakumbothekkum maari povu. We have seen that the weekly markets offer a variety of goods. Then weekly market offers variety of goods and fresh goods. What is the advantage of weekly market? Most things you can find it, all things in are available at one place. One place and in cheaply. At a cheap rate. And fresh. Weekly market. Now, shops in the neighborhood. We have seen that the weekly markets offer a variety of goods. However, we also buy things from other kinds of markets. Then, weekly markets offer variety of goods. But however, we buy some things from other markets also. There are many shops that sell goods and services in our neighborhood. We may buy milk from the dairy, groceries from the departmental stores, stationery, eatables or medicines from other shops. Many of these are permanent shops, while others are roadside stalls such as that of the vegetable hawker, the fruit vendor or mechanic, etc. Then what do you understand? Then from weekly market we get a variety of goods, but we buy things from other shops also. Namukku weekly market ipo paal, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് നമുക്ക് ഒരു ആഴ്ചത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ, ഫ്രഷ് മിൽക്ക് ഒന്നും അല്ലേ. ഫ്രഷ് മിൽക്ക് അന്നന്ന് മേടിക്കേണ്ടതാ അല്ലേ. അപ്പം
ഇതൊക്കെ മിൽക്ക് ആൻഡ് ഗ്രോസറീസ്. പിന്നെ വീക്ക്ലി മാർക്കറ്റിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീക്ക് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ, വേറെ ഷോപ്പിൽ പോയി വാങ്ങും. ഓക്കെ, ദെൻ മെനി ഓഫ് ദി ഷോപ്സ് ഇൻ അവർ നെയ്ബർഹുഡ് ആർ പെർമനന്റ് ഷോപ്പ് വൈൽ അതേഴ്സ് ആർ റോഡ് സൈഡ് സ്റ്റാൾസ്. നമ്മുടെ നെയ്ബർഹുഡിലുള്ള ഷോപ്പുകളെല്ലാം മിക്കതും പെർമനന്റ് ഷോപ്സാണ്. കുറച്ചൊക്കെ റോഡ് സൈഡിലുള്ള സ്റ്റാൾസും ഫ്രൂട്ട്സ് ഹോക്കറും വെജിറ്റബിൾസ് ഹോക്കറൊക്കെ ഉണ്ട്. ഓക്കെ, ഫ്രൂട്ട് വെൻഡർ, വെജിറ്റബിൾ ഹോക്കർ ആൻഡ് മെക്കാനിക് എക്സെട്ര. ഷോപ്സ് ഇൻ ദ നെയ്ബർഹുഡ് ആർ യൂസ്ഫുൾ ഇൻ മെനി വേയ്സ്. നമ്മുടെ അടുത്തുള്ള കടകൾ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ മെനി വേയ്സ്. They are near our home. First one is they are very near to home. We can go there on any day of the week. Weekly market il namukku aalchil orikkile undaagullu aa weekly market, but the neighbor shop il namukku eppol vedamengil povom. We can go there on any day of the week. Usually the buyer and seller know each other. ആ കടക്കാരെയും നമുക്കറിയാം, മേടിക്കുന്ന നമ്മളെ കടക്കാരനും അറിയാം. മിക്ക നമ്മുടെ വീടിനടുത്തുള്ള കടകളിലെല്ലാവരുടെയും നമുക്കറിയത്തില്ലേ. ഓക്കെ, യൂഷ്വലി ബയർ ആൻഡ് സെല്ലർ നോ ഈച്ച് അതർ ആൻഡ് ദീസ് ഷോപ്സ് ഓൾസോ പ്രൊവൈഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. എന്തൊക്കെയാണ് നമ്മുടെ ഷോപ്സ് ഇൻ ദ നെയ്ബർ? ഷോപ്പ് ഇൻ ദ നെയ്ബർഹുഡ്, നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മൾക്ക് വാങ്ങുന്നവരെ അറിയാം, ആ കടക്കാരനെ നമുക്കറിയാം, നമ്മളെ അവർക്കും അറിയാം. പിന്നെ എന്താണ് നമ്മുടെ കയ്യിൽ പറഞ്ഞേ, വേറെന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ്. അതെ, കടം വെക്കാം. ആ, കടം മേടിക്കാൻ പറ്റും അല്ലെ, അറിയുന്നത് കൊണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും പെട്ടെന്ന് പോയി സാധനങ്ങൾ മേടിക്കാം, പൈസ ഇല്ലെങ്കിലും കടം മേടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ദ ബയർ ആൻഡ് സെല്ലർ നോ ഈച്ച് അതർ ആൻഡ് ദി ഷോപ്സ് ഓൾസോ പ്രൊവൈഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ദിസ് മീൻസ് ദാറ്റ് യു ക്യാൻ പേ ഫോർ ദ പർച്ചേസസ് ലേറ്റർ. അതായത് ക്രെഡിറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് വി സോ ദ സുജാതാസ് കേസ് ഫോർ എക്സാമ്പിൾസ് അബൌട്ട് സുജാത. ഹിയർ സുജാത ആൻഡ് കവിത വേർ സെൻഡ് ടു ബൈ ഗ്രോസറീസ് ഫ്രം ദർ നെയ്ബർഹുഡ് ഷോപ്പ്. ദിസ് വാസ് ദ ഷോപ്പ് ദ യൂഷ്വലി വെൻഡ് ടു. സുജാതയും കവിതയും ആ ഗ്രോസറി ഷോപ്പിൽ പോയി, അവരുടെ അടുത്തുള്ള വീടിനടുത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിൽ പോയി, അവിടെയാണ് എപ്പോഴും അവർ പോകുന്നത് ഗ്രോസറി ഐറ്റംസ് വാങ്ങാൻ. ഇറ്റ് വാസ് ക്രൗഡഡ് ടുഡേ. ദ ഷോപ്പ് ഓണർ മാനേജ്ഡ് ദ ഷോപ്പ് ഹെർസെൽഫ് വിത്ത് ടു ഹെൽപ്പേഴ്സ്. വെൻ ദേ മാനേജ്ഡ് ടു ഗെറ്റ് ഇൻ ടു ദ ഷോപ്പ് സുജാത ഡിക്റ്റേറ്റഡ് എ ലിസ്റ്റ് ടു ഹെർ. ദെൻ ദാറ്റ് ഡേ ഇറ്റ് വാസ് ക്രൗഡഡ്, സോ the shop owner and her two helpers were very busy. When the when Sujata and Kavita managed to get the shop, Sujata dictated the list. Sujata brought a list and she dictated why she would do. She in turn began asking her helpers to weigh and pack the items. Meanwhile, Kavita looked around. On the top left shelf, there were different brands of detergents cake. Sujata enda cheythu listil ulla saanangal ellam vaichu koduthu. Appol meanwhile Kavita endu cheythu looked around the shop. Appol Kavita endokke kandu ennalladana. On the
top shelf, left shelf, there were different brands of detergent cakes, soap, detergent cakes. Another shelf had toothpaste, talcum powder, shampoo, hair oil. The different brands and different colors looked so attractive. On the floor lay a few sacks. Then Kavita shop kudi shop motta nokiyappol endokke kandathu, on the top shelf, left shelf, there were different brands of detergent cakes. Another shelf had toothpaste and talcum powder, shampoo, hair oil. The different brands and different colors looked so attractive. On the floor lay a few sacks. നിലത്ത് എന്തൊക്കെയാണ്, കുറച്ച് സ്റ്റാക്കുകളും കിടപ്പുള്ളു. ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 20 minutes ടു വെയ് ആൻഡ് പാക്ക് ഓൾ ദ ഗ്രോസറീസ്. ദെൻ സുജാത ഷോഡ് ഹെയർ നോട്ട് ബുക്ക്. അതായത് സുജാത ഷോഡ് ഹെയർ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അവള് റെഡി മണി കൊടുത്തിട്ടാണോ, റെഡി ക്യാഷ് കൊടുത്തിട്ടാണോ ഗ്രോസറി ഐറ്റംസ് വാങ്ങുന്നത്? അല്ല അല്ല, അതുകൊണ്ടാണ് അവര് ബുക്ക് കാണിച്ചത്. ബുക്കിൽ എന്താണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഓരോ ദിവസവും വാങ്ങിച്ച ഗ്രോസറി ഐറ്റംസിന്റെ വില. പിന്നീട് അത് പറ്റുപുസ്തകം. ഓക്കെ, കടക്കാർ അവള് കൊടുത്തു. The woman noted the amount of 3,000 in the notebook. കടക്കാരി തന്നെയാണ് എഴുതി വെച്ചത്. ആ നോട്ട്ബുക്ക് സുജാത കടക്കാരിക്ക് കൊടുത്തപ്പോൾ അവിടെ എത്ര എഴുതി, 3,000 rupees. And gave it to her. സുജാതയുടെ നോട്ട്ബുക്ക് കൊടുക്കുന്നേ. She also noted the amount in her big register. 3,000 rupees എഴുതി വെച്ചു, showed the notebook. The woman noted the amount of 3,000 in the notebook and gave it back. 3,000 rupees എഴുതിയതിനു ശേഷം ആ ബുക്ക് സുജാതയ്ക്ക് തിരിച്ചു കൊടുത്തു. പിന്നീട് എന്ത് ചെയ്തു, ഷി ഓൾസോ നോട്ടഡ് ദ എമൗണ്ട് ഇൻ ഹെയർ രജിസ്റ്റർ. ഷോപ്പിൽ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, ആ ബുക്കിലും അവര് ആ എമൗണ്ട് എഴുതി വെച്ചു. ദെൻ സുജാത ടുക്ക് ദ ഹെവി ബാഗ്സ് ഔട്ട് ഓഫ് ദ ഷോപ്പ്. Her family will pay for the purchases in the first week of next month. Every first month, first week, they will pay back the, they will pay the debt. Okay, kadavella eppozhaanu thirukkunna ella maasam aadyathe aazhchayil avaru pay cheyyum. Salary kittunnundayirikkum. Salary kittunnundayirikkum. Okay. Here. Shops in the neighborhood are useful in many ways. They are near our house. We can go and there on any day of the week. And usually the buyer and seller know each other. And these shops also provide goods on credit. This means that you can pay for the purchases later. As we saw in Sujata's case, for example, നമ്മള് സുജാതയുടെ സുജാത എന്തൊക്കെ ചെയ്തു എന്ന് പഠിച്ചു. ഓക്കെ, ഓക്കെ, shall I ask question from this topic? Why did Sujata carry a notebook? Can there be problems? Yes, because if they are not able to pay the money on the correct time, it will
became clash between the owner and the buyer and the seller alle adutha masam kodukkan paranja pore eh alla adutha masam endalum credit undallo adu kodutheyum kodukkan paranja pore illengil endu sambhavikkum endalum masam avarku kaaranam illa thettilla clash pinne thalle പിന്നെ അത് വഴക്കാവും. പിന്നെ വഴക്കായില്ലെങ്കിൽ തന്നെ അടുത്ത നെക്സ്റ്റ് മാസത്തേക്ക് പിന്നെ അത് ഡബിൾ ആവും അല്ലെ അവരുടെ ക്രെഡിറ്റ്. അത് ഒരു പ്രോബ്ലമാണ്. സാധാരണക്കാർക്ക് പണം കൂടുതൽ കടമായി മാറും അല്ലെ. ദെൻ വാട്ട് ആർ ദി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷോപ്സ് ദാറ്റ് യു ഫൈൻഡ് ഇൻ യുവർ നെയ്ബർഹുഡ്? എന്തൊക്കെ ഷോപ്പാണ് നിങ്ങളുടെ നെയ്ബർഹുഡിൽ കാണുന്നത്? പച്ചക്കറി എല്ലാം ഉണ്ട് അവിടെ ഇല്ലാത്ത സാധനം. എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why are goods sold, sorry, what are the different kinds of shops that you find in your neighborhood? What do you purchase from them? Adu ningal parnu. Next, why are goods sold in avade oru standard velayulla endu avade ulla kadaye sadhanangalude velayekku oru standard velaya porthulla market pole thanne weekly market il avare owners enne aanallo decide cheyyune. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലില്ലാത്ത സാധനങ്ങൾ മേടിച്ചോണ്ടിരിക്കും. പെർമനന്റ് ഷോപ്സ് കോസ്റ്റ്ലിയർ ദാൻ ദോസ് ഹു സോൾഡ് ഇൻ വീക്ക്ലി മാർക്കറ്റ് ഓർ ബൈ റോഡ് സൈഡ് ഹോക്കേഴ്സ്? ഇറ്റ്സ് ബിക്കോസ് ഇൻ പെർമനന്റ് ഷോപ്സ് ഹാവ് പേ ദ ടാക്സ് ഇലക്ട്രിസിറ്റി ആൻഡ് electricity in the last class room studied endokkeyanu padiche electricity undu pay the tax inna varga maintenance okay but weekly markets and roadside shop hawkers they no need any expense means like electricity or maintenance the room or anything okay അതുകൊണ്ട് പെർമനന്റ് ഷോപ്പിൽ അവര് അതിൻ്റെയും കൂടെ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് കോസ്റ്റ്ലി ആകുന്നത്. പക്ഷെ റോഡ് സൈഡിലുള്ളതും വീക്കിലി മാർക്കറ്റിലൊക്കെ വില കുറവായിരിക്കും. വീക്കിലി മാർക്കറ്റിന് ഓൺലൈൻ നെക്സ്റ്റ് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു. അല്ല മിസ്സേ, നമ്മൾ ഷോപ്സിന് എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിൽ അവർക്ക് വില കൂട്ടാലോ. എല്ലാ ദിവസവും ഉള്ളത് കൊണ്ട് കോസ്റ്റ്ലി ആവുമോ? ഇല്ലല്ലോ. ആവും മിസ്സേ, അതാവും. എങ്ങനെ? അതുകൊണ്ടല്ലേ മറ്റേ വീക്ക്ലി മാർക്കറ്റിൽ നിന്ന് ആൾക്കാര് സാധനം മേടിക്കുന്നത്. ഇല്ലേ പിന്നെ ഇവിടുന്ന് മേടിച്ചാ പോരെ. ഓക്കേ, നെക്സ്റ്റ്, യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ദേർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെല്ലേഴ്സ് ഈവൻ ഇൻ ദ നെയ്ബർഹുഡ് മാർക്കറ്റ്. Some of them have a permanent shop and others sell their goods on the roadsides. Then in our neighborhood there are different kinds of sellers. Some are sell their products, some are sellers even in the neighborhood market
And some of them have permanent shop and others have their goods on the road, sell their goods on the roadside. ഈ ബുക്കിൽ മെയിൻ ആയിട്ട് പ്രതിപാദിച്ചേക്കുന്ന വെച്ചാല് ഈ നോർത്തിലുള്ള പോലെയാണ് വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ റോഡ് സൈഡിൽ ഒന്നും അധികം ഉണ്ടാവില്ല. പിന്നെ പിന്നെ മെയിൻ പ്രശ്നം വെച്ചാൽ ഈ ബുക്ക് പണ്ട് Here, Ansal Mall is a 5-floor shopping complex. Kavita and Sujatha were enjoying going up and down in the lift. Adutha market aanu. This a super mall. Super complex, shopping complex. Kavita and Sujatha were enjoying going up and down the lift. It seems as if it was made of glass and they were able to see outside as they went up. A lift glass kondu nirmichathukondu avarku porathu nadakkullavareyum kaanan pattum. So it was fascinating to see so many different kinds of shops such as ice cream, burger, pizza and other food shops. Shops full of home appliances, footwear and leather items as well as bookshops. ഇപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് ചേർന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഐസ്ക്രീം, ബർഗറും പിസയും ഫുഡ് ഷോപ്സ്, ഷോപ്പ് ഫുൾ ഓഫ് ഹോം അപ്ലയൻസസ്, ഫുഡ്വെയർ ആൻഡ് ലെതർ ഐറ്റംസ്. While wandering about on the third floor, they entered a shop that was selling branded ready-made clothes. Then Sujatha and Kavita entered a shop that was selling branded ready-made clothes. The security guard looked at them as if he wanted to stop them, but he did not say anything. They looked at some dresses and then looked at the price tag. Avar endu cheythu ayinullil keri kore dresses nokki ayinte price tag nokki. Price tag, they looked at some dresses and then looked at the price tag. None of them was less than 3000, almost 5 times the weekly market price. അതായത് ഒരു ഡ്രസ്സുകൾക്ക് 3000-ൽ കുറഞ്ഞ ഡ്രസ്സുകളില്ല. അവരൊരു കുറേ ഗ്രോസറി ഐറ്റംസ് വാങ്ങിച്ചിട്ട് പോലും 3000 രൂപയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. So here none of them was less than 3000, almost 5 times the weekly market price. Weekly market price എന്ന് വാങ്ങിച്ചാൽ ഒരു 5 പ്രാവശ്യത്തിൽ കൂടുതൽ വാങ്ങാൻ ആ 3000 രൂപ കൊണ്ട് സാധിക്കും. സുജാത വിസ്പേർഡ് ടു കവിത, ഐ വിൽ ടേക്ക് ടു യു അനദർ ഷോപ്പ് വിച്ച് ഹാസ് ഗുഡ് ക്വാളിറ്റി റെഡിമെയ്ഡ് ക്ലോത്ത് അറ്റ് മോർ റീസണബിൾ പ്രൈസ്. കവിതയോട് സുജാത പറഞ്ഞു, ഇതൊക്കെ ഭയങ്കര വില കൂടിയതാണ്, നമുക്ക് വേറൊരു കടയിൽ പോയി റീസണബിൾ പ്രൈസിന് ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവർ പോയി. ഓക്കെ, ഷോപ്പിംഗ് കോംപ്ലക്സസ് ആൻഡ് മാൾസ്. നെക്സ്റ്റ് heading, shopping complexes and malls. Okay, shopping complexes and malls, about it we can learn the next class. Okay.